MSBA ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി റോഡ് കൊപ്പം കുടുംബ ബഡ്ജറ്റിന്റെ കൂട്ടുകാരൻ. തീർച്ചയായിട്ടും പാർട്ടി വലിയൊരു അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. വീണ്ടും സ്ഥാനാർത്ഥി ആക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി അംഗീകാരം നൽകിയിരിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പട്ടാമ്പിയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ദീർഘകാലം പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത UDFന്റെ കാലം മാറി 5 വർഷക്കാലം പദ്ധതികൾ നടപ്പിലാക്കുന്ന കാലമായിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ, നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ബഹുഭൂരിപക്ഷം കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കി. പല പട്ടാമ്പിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനും കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം കൂടി തീർച്ചയായും ജനങ്ങൾ നൽകും എന്നുള്ളത് തന്നെയാണ് ഉറപ്പുള്ളത്. അതോടൊപ്പം പട്ടാമ്പിയിൽ ഇനി ആവശ്യമുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, അത് പട്ടാമ്പി ടൗൺ നവീകരണമടക്കം ട്രാഫിക് പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇനിയും സമഗ്ര കുടിവെള്ള പദ്ധതി ആരംഭിക്കേണ്ട ചില പ്രദേശങ്ങളുണ്ട്. അതോടൊപ്പം പട്ടാമ്പിയിലെ പ്രധാനപ്പെട്ട യുവാക്കൾക്കും അതുപോലെ കായിക മേഖലയിൽ താൽപര്യമുള്ള ആളുകൾക്കും യുവതികൾക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള ഗ്രൌണ്ടുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. അതോടൊപ്പം തൊഴിൽ മേഖലകളിലേക്ക് കൂടുതൽ നമുക്ക് കടക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ഈ ഘട്ടത്തിൽ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതോടൊപ്പം നമ്മൾ തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യവുമുണ്ട്. തീർച്ചയായിട്ടും പട്ടാമ്പിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം നേടാൻ കഴിയും എന്നതിൽ സംശയമില്ല. ഏത് വിഷയം മുൻനിർത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാവുക? ജനങ്ങളുടെ മുമ്പിൽ നടപ്പിലാക്കിയ വികസനം ഒരു തുറന്ന പുസ്തകം പോലെ കിടക്കുകയാണ്. ഇനിയുള്ള ഒരുപാട് ആവശ്യങ്ങൾ പട്ടാമ്പിയുണ്ട്. അതുകൂടി ഇത്തരത്തിൽ സമയബന്ധിതമായി കാര്യക്ഷമതയോടുകൂടി നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അത് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെ അറിയുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു അംഗീകാരം ഉണ്ടാകും എന്നാണ് ഉറപ്പുള്ളത്. CPIയുടെ പ്രാദേശിക തർക്കങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. അപ്പൊ ആ വിഷയങ്ങൾ എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? സത്യത്തിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് തന്നെ വാർത്ത വരുന്ന ഒരു പ്രവണത നമ്മൾ കാണുകയാണ്. പട്ടാമ്പിയില് പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഇടതുപക്ഷ മുന്നണിയാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ഐക്യത്തോടുകൂടി ആണ് മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. മറ്റുള്ളതൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഇവിടെ പട്ടാമ്പി സീറ്റ് നിലവിൽ UDFൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗ് കോൺഗ്രസ് വിഷയത്തിൽ ഇവിടെ എതിരാളികളെ വിഷയത്തിൽ എന്തെങ്കിലും ഭയപ്പാടുണ്ടോ? എതിരാളികളെ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പട്ടാമ്പി സീറ്റ് ആര് മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു സമവായത്തിൽ എത്താൻ കഴിയാത്ത ആളുകൾ, അതോടൊപ്പം ഒരു ഡസണിലധികം വരുന്ന ആളുകൾ സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ചിരിക്കുന്ന ഒരു സമയത്ത്, സ്ഥാനമോഹികളുടെ മാത്രം ഒരു കൂട്ടമായി UDF അതപ്പിച്ചിരിക്കുന്ന ഈ കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് UDFന്റെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ വളരെ ഉറച്ച നിലപാടോടുകൂടി ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇടതുപക്ഷം. അപ്പൊ ഇടതുപക്ഷവും LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നും തർക്കം തീർന്നിട്ടില്ല UDFൽ. പട്ടാമ്പി ഒരു കാലത്ത് ഷുഗർ സീറ്റാണെന്ന് അവർ അഹങ്കരിച്ചിരുന്നിടത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ച് പോലും ഫൈനലൈസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് പട്ടാമ്പിയിലെ UDF അതപ്രതിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തെ തേടിയെത്തുക. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ പതനമായിരിക്കും അത്. ഐക്യമില്ലാതെ, കൃത്യമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാതെ, വികസന കാര്യങ്ങൾ നടപ്പിലാക്കാതെ വിവാദങ്ങൾ മാത്രമുണ്ടാക്കി വിവാദങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ നേടാമെന്ന് കരുതുന്ന UDF രാഷ്ട്രീയത്തിന്റെ അധപ്പതനത്തിന് ജനങ്ങൾ മറുപടി കൊടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കനയ്യകുമാർ ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടുന്ന ആളുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുമോ? കനയ്യകുമാർ നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലഘട്ടമായതുകൊണ്ടുള്ള പരിമിതികൾ ഉണ്ടാവും. എന്നാലും കനയ്യ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മറ്റു ദേശീയ നേതാക്കൾ കൂടി വരും ഈ തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം പുറത്ത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല.
നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് വികസനം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട